ഞാൻ വല്ല ഫോൺ നോക്കിയിട്ടും കൂടല്ല. ഓ പിന്നെ മൊബൈൽ നോക്കാത്ത ഒരാള്, നിനക്ക് ഇന്ന് ക്ലാസ് ഇല്ലേ? എന്നിട്ട് ബോർഡ് ഇവിടുന്ന് സമയം 9 മണിയായി. അതെങ്ങനെയാ, അച്ഛനെ കണ്ടിട്ടല്ലേ മക്കൾ പഠിക്കണത്? അല്ല അതെന്താ കഥ, തുറങ്ങന്നെയാ? ഇന്ന് പണിക്കൊന്നും പോണ്ടേ, സമയം 9 മണിയായി. അല്ല കഥ, ഏട്ടാ നിങ്ങൾ എപ്പോഴാ പോന്ന്? മോളൊന്ന് ഡോക്ടർ അടുത്ത് കൊണ്ടുപോണീനി, ഇപ്പൊ നല്ല തലവേദന. നിങ്ങൾ എപ്പോഴാ പോണത്? തലവേദന പനിയൊക്കെ എല്ലാവർക്കും ഉണ്ടടി. ഇപ്പോ ചെറിയ കാര്യത്തിനൊക്കെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാ വലിയ എന്താ അസുഖമായിട്ടോ എനിക്ക് തിരിച്ചു വരുന്നത്. മോക്ക് നല്ല തലവേദന ഉണ്ടെന്നാ പറഞ്ഞത്. ഏതായാലും നിങ്ങള് പോവല്ലേ, ഞങ്ങളും വരാം നിങ്ങളെ കൂടെ. ഞാൻ ജോലിക്ക് പോയി കഴിഞ്ഞ് തിരിച്ചെങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് പോരാ? അത് ഞങ്ങൾ എങ്ങനെങ്കിലും വന്നോളാം, അല്ലേലും അങ്ങനെ തന്നെയാണല്ലോ. വേഗം കയറടി, കുട്ടികളെ സ്കൂളിൽ എത്തിച്ചിട്ടാ നിക്കട്ടെ. അവളിലെത്താൻ പോ. നാലാള് നേരുന്ന് അവര് ഇന്നാലും നമ്മളെ എന്തൊക്കെയോ തെറി പറഞ്ഞിണ്ടായിരുന്നു. ഞാൻ പറയുമ്പോലെ അങ്ങ് പറഞ്ഞാ മതി. എവിടെ പോയെന്നാ പറയണ്ടേ? ഞാൻ ചത്തു പോയെന്ന് പറയും. ഒരു നോണ പറയാനും അറിയില്ലാന്ന്. ബെസ്റ്റ് അമ്മ, അമ്മമാരായി ഇങ്ങനെ വേണം. ഇവിടെ കവറൊക്കെ അടിച്ചു വാരി കൂട്ടി വെച്ചേക്കാണല്ലോ. എന്റെ കാലുവേനായിട്ടാണ് ഇത് കത്തിക്കാനാണെന്നാ തോന്നുന്നത്. ഒരു 50 രൂപ പഞ്ചായത്തിന് തരാൻ മടിച്ചിട്ട് ചെയ്യുന്ന ഒരു കാര്യ ഇതൊക്കെ. എടി നീ എന്നോട് കളിക്കാൻ നിക്കണ്ടോ, ഞാൻ എന്റെ പറമ്പിലാ കത്തിക്കുന്നത്. ഏത് പറമ്പിലാണെങ്കിലും പ്ലാസ്റ്റിക് കത്തിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ണല്ലോ കിണറിന്ന് ഗോലിയാലും വേണ്ടില്ല, ഒഴിക്കുന്ന വെച്ചാ ഞാൻ ഒഴിക്കും. അത്രയോ നിങ്ങൾക്ക് എന്താ തല്ലേ പറഞ്ഞാ മനസ്സിലാവൂല? പ്ലാസ്റ്റിക് കത്തിക്കരുത് പറഞ്ഞാ എത്ര വട്ടം പറയണോ? അമ്മേനെ പോയി വിളിക്കടി കള്ളാന്ന്. 19 വയസ്സല്ലേ, എന്റെ അമ്മേനെ ഞാൻ അമ്മേനെ വിളിക്കാറുള്ളൂ. അതിന് മാറ്റാൻ നിന്നെ കൊണ്ട് പറ്റൂല. അല്ല ചേച്ചി, നിങ്ങൾ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ഞാൻ എന്ത് ഉപദ്രവിച്ചു നന്ദീഷേ നീ പറയുന്നത്? ഞാൻ എന്റെ പറമ്പിലല്ലേ തീയിടുന്നത്, അത് തിരക്കടില്ലല്ലോ. നിങ്ങൾ
ഇങ്ങനെ പ്ലാസ്റ്റിക് കത്തിക്കുന്നോണ്ടല്ലേ ഇങ്ങനെ പറയേണ്ടി വരുന്നത്? അതിനേടിയാ നീ ശരി, അത് പ്ലാസ്റ്റിക് നോക്കൂ, ഇത് മുഴുവൻ ചവേലല്ലേ. ഓളെന്തോ പറഞ്ഞെന്ന് വിചാരിച്ച നീ എന്റെ അടുത്ത് ചാടാൻ വരല്ലേ? അതിന്റെ അടിയിൽ മുഴുവൻ പ്ലാസ്റ്റിക് ആമേ, ഞാൻ കണ്ടതാ. ചേച്ചി, ഞങ്ങൾ ഡോക്ടറെ കാണിച്ചപ്പോ വന്നതേ ഉള്ളൂ, തലവേദനയായിട്ട് ഇവളെ നിറ കിടന്നുറങ്ങിട്ടും കൂടെ ഇല്ല. എന്നാ ഞാനേ ഓളെ താരാട്ട് പാടി ഉറക്കിത്തരാ. അല്ല പിന്നെ, ഓളറങ്ങാ തന്നെ എന്റെ വിട്ടാണോ? ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല അമ്മേ, കേസ് കൊടുക്കണം, എന്നാലേ ഇവരൊക്കെ പഠിക്കുള്ളൂ. കേസ് കൊടുത്തവരെന്നെ മൂക്കിൽ വലിക്കൂ, ഞാൻ എന്റെ പറമ്പിലാണ് നിൽക്കുന്നത്, ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യൂ. അല്ല പിന്നെ, അയൽവാസികൾ തമ്മിൽ പ്രശ്നം വേണ്ടല്ലോ വിചാരിച്ചിട്ടാ ചേച്ചി ഞാൻ നിങ്ങളോട് മാന്യമായിട്ട് പറയുന്നത്. പിന്നെ ഒരു മാന്യതക്കാരി വന്നിരിക്കുന്നു. എന്താ ഇവിടെ രണ്ടാളും, എന്താ പ്രശ്നോ, എന്താ ഇത്? നോക്കൂ കുഞ്ഞോനെ, ഞാൻ കൊച്ച അടിച്ചുട്ടി വാരി കൊണ്ടിട്ട് കത്തിച്ചേന, അവർ രണ്ടാൾ കൂടി എന്റെ തലേ കയറുന്നു. നമ്മൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധാണോ? ചവലല്ല ഏട്ടാ, അതിന്റെ അടി നിറച്ചും പ്ലാസ്റ്റിക്കാ, ദിവസം തന്നെ പരിപാടി. അല്ലേ ചേച്ചി, പഞ്ചായത്ത് നാല് പേരില്ലേ പ്ലാസ്റ്റിക് കൊണ്ടുവേ, അവർ കൊണ്ടുപോയിക്കോളൂലേ. 50 രൂപ കൊടുക്കാൻ മടിച്ചിട്ടാ ഏട്ടാ. പഞ്ചായത്തിൽ 50 രൂപ എന്റെ കയ്യിൽ നീ എടുത്തുകൊടുക്കോ. അമ്മേ അമ്മേ, എന്താടി ഇങ്ങോട്ട് വാ. എന്താ? ഒരു കാര്യം പറയാനാ. എന്താ? അമ്മേ വെറുതെ വർത്താനം പറയാൻ നിക്കണ്ട, അവര് കേസ് കൊടുത്താ നമ്മള് കുടുങ്ങു. ആ പിന്നെ സ്വന്തം പറമ്പ് തീയിട്ട കുടുങ്ങല്ലേ, അങ്ങനെ ഒരു നിയമം എവിടെയില്ല. സത്യാണ് അമ്മേ, 50,000 രൂപ വരെയ ഫൈന്, അത് കഴിഞ്ഞാ ജയിലാ. വേണ്ടാത്ത പണിക്ക് നിക്കണ്ട. 50,000 രൂപയോ? ഇതെന്താ തല തിരിഞ്ഞ നിയമ? അവനവന്റെ പറമ്പിലെ പ്ലാസ്റ്റിക് പിന്നെ പുഴുങ്ങി തിന്നാൻ പറ്റിയോ കത്തിക്കാതെ? അമ്മേ കത്തിക്കാൻ പാടില്ലെന്നാ. ആണോ? ഇവളെ കൊണ്ട് ഞാൻ എന്തെങ്കിലും സഹായം ചോട്ടു വരട്ടെ ഇങ്ങോട്ട്. അതിന് എന്നും നമ്മൾ സഹായം ചോദിച്ചാ അങ്ങോട്ടല്ലേ പോവാറ്? അയ്യടാ തർക്കുത്തരം പറ, നടക്കുന്നത്. വീട് എവിടെയാ? ഇവിടെ അടുത്താ സാറേ.
വീട്ടിൽ സ്ഥിരമായിട്ട് പുക വലിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? പുക വലിക്കുന്ന ആരും ഇല്ല ഡോക്ടറെ. കുട്ടിയുടെ അച്ഛൻ വിദേശത്താണ്. ഓ, അപ്പൊ നിങ്ങൾ കുട്ടിയുടെ ആരാ? ഞാൻ അയൽവാസിയാ. ഓ, പേരജിത്ത്. അജിത്ത് അല്ലേ. അമ്മ, ഈ പ്ലാസ്റ്റിക് സംബന്ധമായ കെമിക്കൽ ഫാക്ടറി വല്ലതും വീടിന്റെ അടുത്തെങ്ങാനും ഉണ്ടോ? ഇല്ല ഡോക്ടറെ. ആ, പിന്നെ എന്റെ വൈഫും ഇവരും പ്ലാസ്റ്റിക് കത്തിക്കുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കസവിച്ച് കൂടാറുണ്ട്. ഇനി അതാണോ? ഓഹോ, എന്നാ പിന്നെ കാരണം തേടി അറിയണ്ട. പഞ്ചായത്തു നിന്ന് പ്ലാസ്റ്റിക് എടുക്കാൻ ആള് വരാറില്ല വീട്ടില്? ഓഹോ, അത് ശരി. അല്ല ചേച്ചി, അപ്പൊ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് തെറ്റാണെന്ന് അറിയില്ലേ ചേച്ചിക്ക്? അമ്മ, ഇതുപോലെ പലതരം മാരക രോഗങ്ങളാണ് ഇതുമൂലം ഉണ്ടാകുന്നത്. ആസ്മ, ക്യാൻസർ, അലർജി, അങ്ങനെ പല രോഗങ്ങളും. പ്ലാസ്റ്റിക് കത്തിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന് അറിയില്ലേ അമ്മയ്ക്ക്? എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാ ചേച്ചി. നമ്മൾ ബോധം വെച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കുട്ടികളെല്ലാം മാരക രോഗത്തിന് അടിമകളായിരിക്കും. ഞാന് രണ്ടാഴ്ചത്തേക്ക് മരുന്ന് എഴുതിയിട്ടുണ്ട്. അത് മുടങ്ങാതെ കഴിക്കണം. എന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വന്ന് കാണിക്കണം. ഓക്കെ. Thank you.